നൂറുൽ ഉലമക്ക് മാത്രമാണോ വഫാത്ത്? താജുൽ ഉലമക്ക് മാത്രമാണോ വഫാത്ത്? ടി എച്ച് ഉസ്താദിന് മാത്രമാണോ വഫാത്ത്? എല്ലാ ചെറുപ്പക്കാരാ, ഷമീർ അസ്റഫി മരിക്കുന്നതാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മരണത്തിന്റെ മുന്നിലേക്ക് പോകുന്നവരാ. പക്ഷെ ഒരാൾക്കും പേടിയില്ല. ആ മരണം എന്ന് പറയുന്ന ശക്തിയെ കുറിച്ച്, ആ സിംഹത്തെ കുറിച്ച് നമുക്ക് ആർക്കും ബോധമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താ, ഏയ് എനിക്കിപ്പോ 25 വയസ്സേ ഉള്ളൂ, 30 വയസ്സേ ഉള്ളൂ, ഏയ് എന്റെ ഉപ്പാപ്പാക്ക് 110 വയസ്സുണ്ടായിരുന്നു, എന്റെ ഉമ്മമ്മക്ക് 120 വയസ്സുണ്ടായിരുന്നു, അതുകൊണ്ട് അത്രയൊന്നും കിട്ടിയില്ലേലോ, ഒരു 70 വയസ്സെങ്കിലും കിട്ടും എനിക്ക്, അതുകൊണ്ട് എന്ത്, 50 വയസ്സുകാർ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഹേയ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിവാസിയായി ജീവിക്കുക. ഒരു 50 വർഷത്തിന് ശേഷം തസ്ബീഹ് കല്ലെടുത്ത് പള്ളിയുടെ മെഹ്റാബിന്റെ അടുത്ത് പോയി അസ്തഗ്ഫിറുള്ള ചൊല്ലിയിട്ട് അവസാന 20 വർഷം അള്ളാഹുക്ക് വേണ്ടി ജീവിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കുതിക്കുന്ന ചെറുപ്പക്കാരെ ജാഗ്രത, ചെറുപ്പക്കാരെ ആത്മാർത്ഥമായി ചിന്തിക്കണം. ആരാ നമുക്ക് ഗ്യാരണ്ടി തന്നത്? 50 വയസ്സുവരെ ജീവിക്കുമെന്ന് ആരാ ഗ്യാരണ്ടി തന്നത്? അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകം വരും വെറും ഒരു പരീക്ഷണാലയം മാത്രമാണ്. നമ്മൾ കെട്ടുന്ന വാച്ചിന് ഗ്യാരണ്ടിയുണ്ട്, ഉപയോഗിക്കുന്ന കാറിന് ഗ്യാരണ്ടിയുണ്ട്, നമ്മൾ ഫ്രിഡ്ജിന് ഗ്യാരണ്ടിയുണ്ട്, എ സിക്ക് ഗ്യാരണ്ടിയുണ്ട്, എ സി ഇട്ട് കിടക്കുന്ന നമുക്ക് ഗ്യാരണ്ടിയുണ്ടോ? ഒരു 110 ബൾബടിക്കും പോലെ രാത്രി കടന്ന മനുഷ്യനതാ, രാവിലെ നിശ്ചലമായി കിടക്കുന്നു മുഅ്മിനീങ്ങളെ. ഈ സത്യം നമ്മുടെ കൽവിലേക്ക് വിളന്ന് കടന്നു വരണം. പക്ഷേ പലപ്പോഴും നമ്മുടെ യുവത്വം, ഏയ് ചില ചെറുപ്പക്കാർക്ക് നല്ല യുവത്വം നല്ല ശക്തിയുണ്ടെങ്കിൽ അല്ലാഹുവിനെ മറന്നുപോകും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മോനി ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ എന്തിനാ യുവത്വം അവിടെ നിന്ന് പ്രയോഗിച്ചത്? ഉമറുൽ ഫാറൂഖ് തങ്ങളും ബിലാൽ ഇബ്നു റബാഹ് തങ്ങളും ഖാലിദ് ഇബ്നു വലീദ് തങ്ങളും ഹംസത്തുൽ ഖറാർ തങ്ങളും ഒക്കെ അവരുടെ യുവത്വം എന്തിനു വേണ്ടിയാ ചെലവഴിച്ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി. അതുകൊണ്ട് ഇസ്ലാമിന്റെ ചുണക്കുട്ടികളെ, സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെ, സുന്നി യുവജന സംഘത്തിലൂടെ, SMA യിലൂടെ, അതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിലൂടെ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കണമെന്ന് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഏത് സമയം അവിടെ നിന്ന് അടിച്ചു പോകാം, എന്തും സംഭവിക്കാം. അതുകൊണ്ടല്ലേ മഹാന്മാർ ഈ ഭൗതികമായ ലോകത്തിന്റെ ക്ഷണികതയെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞുകൊരിഞ്ഞോടിയത്? നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദുന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു? സഹോദരങ്ങളെ, അല്ലേ മഹാനവറുകൾ ഓടുകയാണ്, തറക്കത്തുൽ ഖൽഖ തുറം ഫീ ഹവാക വൈതം തുൽ യലലികൈ അറാക. സഹോദരങ്ങളെ, പാവപ്പെട്ട നമ്മളൊക്കെ എന്തിനാ ദിക്ര ചൊല്ലുന്നത്? ദുനിയാവ് വാരിക്കൂട്ടാനാ? പലപ്പോഴും ഉസ്താദെ എനിക്ക് വിസ കിട്ടുന്നില്ല, അതുകൊണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത്? മോനെ നീ കുറച്ച് ദിക്ര ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാ. ഉസ്താദെ പെങ്ങളുണ്ട്, പുതിയ ആപ്പിളെ കിട്ടുന്നില്ല, എന്താ ചൊല്ലേണ്ടത്? മോനെ യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലിക്കോ, നിനക്ക് സമാധാനമുണ്ടാകുമെന്ന് പറയുന്നു. ഈ നിലക്ക് ദുനിയാവിന് വേണ്ടി ലാ ഇലാഹ ഇല്ലെന്ന് നമ്മൾ ചൊല്ലുമ്പോ നമ്മുടെ ദുനിയവിയായ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടാ പലപ്പോഴും നമ്മൾ ദിക്ര ചൊല്ലും. അതേ കൊട്ടാരത്തിൽ കിടക്കുന്ന, മെത്തയിൽ കിടക്കുന്ന അതേ രാജാവായ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളുണ്ടല്ലോ, തറക്കത്തുൽ ഖൽഖ തുറം ഫീ ഹവാക വൈതം തുൽ യലലികൈ അറാക. ചെറുപ്പക്കാരാ, മറന്നുപോയി കേട്ടോ, ഭക്ഷണം കഴിക്കാൻ മറന്നുപോയേ, വെള്ളം കുടിക്കാൻ മറന്നുപോയേ, തന്റെ എല്ലാ ദുനിയാവിന്റെ വിഷയങ്ങളും മറന്നുപോയേ. അനഹമിദുന്നന ഷാകിറുന്നന ദാകിറോ അനജായിഉന്നന നഇഉന്നന ആരീ ഹിയ സിത്തതും ഫാ നല്ലമീനു ലിനിസ്ഫിഹാ ഫകുനില്ലമീന ലിനിസ്ഫിഹാ യാ ബാരി.
ഇതാരാ പാടിയതെന്നറിയുമോ? സയ്യിദുന ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളല്ലേ. എപ്പോഴാ ഇത് പാടിയതെന്നറിയോ? ചെറുപ്പക്കാരാ. അല്ലാ 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 എന്ന ദിക്റുൽ ഇട്ടതിൽ ലയിച്ചു പോയപ്പോ പട്ടിണി ഓർമ്മയില്ല, വിശപ്പ് ഓർമ്മയില്ല, ദാഹം ഓർമ്മയില്ല. ആ നിലക്കുള്ള സാഹചര്യത്തിലാണ് മഹാനവറുകൾ ഇത് പാടിയതെങ്കിൽ മോനെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും എല്ലാം ആരാണ്? അവരുടെ കൽബ് നിറയെ അല്ലാ, കണ്ണ് നിറയെ അല്ലാ. ജമാലുക ഫിയൈനി وذكروك في فمي وحبوك في قلبي وأين تغيب. ഇതാരാണ് പാടിയതെന്നറിയുമോ? ഇമാം ശിബിലി റഹിമഹുല്ലാ ഒരു ദിവസം അതാ ഒരു മജദൂബായ മനുഷ്യനെ കാണുകയാണ്. വസ്ത്രമൊന്നും വലിയ ലെവലില്ലാത്ത മുടിജടപിടിച്ചൊരു മനുഷ്യനെ കുറച്ച് ചെറുപ്പക്കാരുകൂടി കല്ലെറിയുകയാണ്. കല്ലെറിയുന്നത് കണ്ടപ്പോ ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്തിനാണ് കല്ലെറിയുന്നത്? ആ സമയത്ത് ആ മജദൂബായ മനുഷ്യൻ പറഞ്ഞത്രേ, അതേ ഞാൻ റബ്ബിനെ കാണുന്നുണ്ട് കേട്ടോ, ഞാൻ അല്ലാഹുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോ ചെറുപ്പക്കാർക്ക് പിടിച്ചില്ല. ചെറുപ്പക്കാർ എറിയുകയാണ്. ഇമാം ശിബിലി തങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ എറിയല്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ആ മനുഷ്യനോട് കാര്യമൊന്ന് അന്വേഷിക്കട്ടെ. അവിടെ നിന്ന് കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഇമാം ശിബിലി തങ്ങൾ പോയപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയലോടുകൂടെ വഅലൈക്കുമുസ്സലാം യാ ശിബിലി. ഈ സെക്കൻഡ് വരെ ശിബിലി ഇമാമിനെ കാണാത്ത മനുഷ്യനാണ്, മജദൂബായ മനുഷ്യനാണ് പേര് വിളിച്ചുകൊണ്ട് സലാം അടക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലായി തീക്കൊള്ളിയാണ്. വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവ. അല്ലാഹു ബഹുമാനം കൂടെ തൗലിയാക്കളിൽ പെട്ട മഹാനാണെന്ന് മനസ്സിലായി. ആ സമയത്ത് ഇമാം ശിബിലി തങ്ങൾ ചോദിച്ചില്ലേ, മോനെ നീ അല്ലാഹുവിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞോ, അല്ലാഹുവായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞോ? ആ സമയത്തല്ലേ മജദൂബായ മനുഷ്യൻ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഈ കവിത പാടുന്നത്. وحبك في قلبي وأين تغيب. ആകാശഗംഗകൾക്ക് സൗന്ദര്യമില്ല, അതേ തരുണീമണികൾക്ക് സൗന്ദര്യമില്ല, വിശാലമായ പച്ചപർവതാനികൾക്ക് സൗന്ദര്യമില്ല. സൗന്ദര്യം മുഴുവനും ആരാ? അല്ലാ. അല്ലാ നീ മാത്രമാണ് അല്ലാ. നിന്റെ സൗന്ദര്യമാണ് എൻ്റെ കണ്ണ് നിറയെ, എൻ്റെ കൽബ് നിറയെ, എൻ്റെ ഹൃദയം മുഴുവനും നീ മാത്രമാണെന്ന് ഇവിടുന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരാ നമ്മുടെ അവസ്ഥ എന്താ? ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അള്ളാഹുവിന്റെ മഹാന്മാര് സ്വാലിഹീങ്ങള് ആ നിലക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂ ജനറേഷനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ എന്താ മോനെ? 24 മണിക്കൂർ നമ്മൾ എങ്ങനെയാ ചെലവഴിക്കുന്നത്? സുബ്ഹ് നിസ്കരിക്കുന്നവരാണോ? അസ്സലാത്തു ഖൈറു മിനൻ നൗം, അസ്സലാത്തു ഖൈറു മിനൻ നൗം. അതേ ഉറക്കിനേക്കാൾ ഖൈറ് നിസ്കാരമാണെന്ന് മുഅദ്ദിനവിടുന്ന് പറയുമ്പോ വയല് കേട്ട മുസ്ലിമേ, വയല് പറഞ്ഞ മുസ്ലിമേ, വയല് സംഘടിപ്പിച്ച മുസ്ലിമേ, മുഅദ്ദിനവറുകൾ അവിടുന്ന് അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയുമ്പോ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ എത്ര മണിക്കാ ഉണരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പണിയാ എടുക്കുന്നത്? അതേ ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധമായ ഖുർആൻ നമ്മൾ നോക്കിയിട്ടുണ്ടോ? ആ ഖുർആൻ നമ്മളൊരു മുത്തം കൊടുത്തിട്ടുണ്ടോ? അവിടെ നിന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ പിന്നീടുള്ള സമയങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുമ്പോ രാജാതിരാജനായ സർവാധി
അധിപതിയായ അല്ലാഹുവിനെ നമ്മൾ എന്താ കൊടുക്കുന്നത്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ സലാമത്തിലാക്കുമാറാകട്ടെ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം മജ്ലിസുകൾ പ്രസക്തമാകുന്നത്. അൽഹംദുലില്ലാ, ഫസൽ തങ്ങളെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇത്തരം സംവിധാനങ്ങൾ സംഘടിപ്പിക്കുമ്പോ ആ സമയങ്ങളെങ്കിലും റബ്ബിനെ ചിന്തിക്കാൻ അല്ലാഹുവിനെ അറിയാൻ നമുക്ക് സാഹചര്യമുണ്ടാകുന്നു സഹോദര. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഭൗതിക ലോകത്തിന്റെ ക്ഷണികത മനസ്സിലാക്കി ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാൻ നമ്മൾ തയ്യാറാകണമെന്ന് എന്റെ സ്വന്തം നഫ്സിനോട് ആദ്യമായി ഞാൻ പറയുകയാണ്. സഹോദരങ്ങളോട് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞില്ലേ, ലൗ തഅലമൂന മാ അഅലമു ലലഹിത്തും ഖലീല വലബകൈത്തും കസീറ. ഓ ജനങ്ങളെ, ഓ സഹാബാ, ഞാൻ അറിയുന്നതല്ല നിങ്ങൾ അറിയുകയാണെങ്കിൽ, ലൗ തഅലമൂന മാ അഅലമു ലലഹിത്തും ഖലീല വലബകൈത്തും കസീറാ. ധാരാളം ധാരാളം അവിടെ നിന്ന് കരയുമെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷേ ചെറുപ്പക്കാരാ, നമ്മൾ പൊട്ടിച്ചിരിയല്ലേ, കോമഡികൾ കണ്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്? അതേ, നമ്മൾ എപ്പോഴെങ്കിലും കരയുന്നുണ്ടെങ്കിൽ തന്നെ കരയുന്നത് എപ്പോഴാണ്? ഖുർആൻ ഓതിയിട്ടാണോ? ദിക്ർ ചൊല്ലിയിട്ടാണോ? സീരിയലുകൾ കണ്ടുകൊണ്ടല്ലേ ഉമ്മ പലപ്പോഴും നമ്മൾ കരയുന്നത്? സീരിയലുകൾ കണ്ടുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ പലപ്പോഴും നമ്മൾ കരയുന്നത്? അതേ, സിനിമ കണ്ടുകൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ കരയുന്നത്? നമ്മുടെ ആഖിറം ചിന്തിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോ? മരണം ചിന്തിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഖബറ് ചിന്തിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സ്വന്തം നഫ്സിനോട് ചോദിക്കണ്ടേ സഹോദരങ്ങളെ? അല്ലാഹു നമ്മെ സലാമത്തിലാക്കുമാറാകട്ടെ. വിശദീകരിച്ച് പറയാൻ സമയമില്ല. കാരണം എന്താ, ഞാൻ ഓട്ടപ്രദക്ഷിണം നടത്തുവാണ്. തങ്ങൾ ഏതാനും സമയങ്ങൾക്കും വരുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓട്ടപ്രദക്ഷിണം നടത്തുന്നത്. റബ്ബേ, കബൂൽ ചെയ്യണേ റഹ്മാനേ, കബൂൽ ചെയ്യണേ റഹ്മാനേ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, കാര്യമായി സഹകരിക്കണമെന്ന് ഉറപ്പുപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു ഉമ്മയെങ്കിലും ഒരു ചെറിയ സ്വർണത്തിന്റെ ഒരു ചെറിയ അംശമിടുമെങ്കിൽ തങ്ങൾ പ്രത്യേകമായ തങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കുമെന്ന് ഉറപ്പുപ്പെടുത്തുന്നു. റബ്ബേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഏതായാലും സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് ആഖിറം ചിന്തിച്ചുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, ഉമർ ഉൽ ഫാറൂഖ് തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, അബൂബക്കർ തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കൈഫ ഹാലീ യാ ഇലാഹി ലൈസ ലീ ഖൈറുൻ അമലി ജുദ്ബി ലുത്ഫിക യാ ഇലാഹി സാദുഹാ അന്നീ ഖലീ പാടിയതെന്നറിയുമോ ചെറുപ്പക്കാര? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് പാടുന്നത്. പാടാൻ പോലും നമുക്ക് കഴിയൂല. കൈഫ ഹാലി, എന്റെ ഹാലെങ്ങനെയാണ്? യാ ഇലാഹി, ഓ എന്റെ ഇലാഹേ, ലൈസ ലീ ഖൈറുൻ അമലി, ഒരു നല്ല കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അല്ലാ, ഞാൻ ഒരുപാട് നിസ്കരിച്ചവനല്ല, നോമ്പെടുത്തവനല്ല, സക്കാത്ത് കൊടുത്തവനല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവനല്ല. അതുകൊണ്ട് ജുദുബിലു തുഫിക യാ ഇലാഹി, ചുതുറബ്ബേ, നീ അവിടെ നിന്ന് ധർമ്മം ചെയ്യണം. ലുത്തുഫിക്കാ, നിന്റെ ലുത്തുഫ് കൊണ്ട്. നീ വലിയ ലത്തീഫാണ് അല്ലാ, നിന്റെ ലുത്തുഫ് കൊണ്ട് നീ ധർമ്മം ചെയ്യണം. സാദുഹാ അന്നീ ഖലീൽ, ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള ഭക്ഷണം വളരെ കുറവാണ് കുറവാണ് കുറവാണ്. സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ്. നമ്മുടെ അവസ്ഥ എന്താ സഹോദരങ്ങൾ? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഒട്ടേ നമ്മളെ ഖബറിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മെ സലാമത്തിലാക്കുമാറാകട്ടെ. ഉസ്മാൻ തങ്ങൾ കരഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള പ്രഥമ കവാടമായ ഖബറിനെ ചിന്തിച്ച് നമ്മൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? നമ്മളെ കൽബ് പൊട്ടി
കൂടിയിട്ടുണ്ടോ? നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? അതൊക്കെ കളിയുടെയും തമാശയുടെയും ലോകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അതൊക്കെ ചിരിയുടെ ലോകമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഉസ്മാന്തങ്ങൾ വെറുതെ കറഞ്ഞതാണോ? ഫാത്തിമാ ബിവി വെറുതെ കറഞ്ഞതാണോ? സഹോദരങ്ങളെ, നിങ്ങളറിയോ, കബർ കുഴിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു ഇവിടെ വളപട്ടണത്ത്. ആ മനുഷ്യൻ ഒരുപാട് വർഷമായി കബർ കുഴിക്കുന്ന ആളാ. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് കാലായില്ലേ കബർ കുഴിക്കുന്നത്, കബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ അദ്ദേഹം പറയാണ്, ഉസ്താദെ പറയാനേ ഉള്ളൂ, ഭീകരമാണ്, ഭീകരമാണ്, പേടിപ്പെടുത്തുന്ന ലോകമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പലപ്പോഴും നമ്മള് വളപട്ടണത്ത് പഴയ കബർ മാന്തുകയാ, പുതിയ കബർ കുടിക്കുകയല്ലേ ചെയ്യാം. ഇവിടൊക്കെ എങ്ങനെയാ, പുതിയ കബർ കുടിക്കലാണോ? പക്ഷെ അവിടെ പഴയ കബർ മാന്തു, പാവുകല്ലെടുത്ത് ശരിയാക്കി കൊടുക്കലാണ്. അപ്പൊ പഴയ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, എല്ലുകളും അതുപോലെ പല്ലുകളൊക്കെ കാണാം. ഇവര് പറയാണ്, പലപ്പോഴും നമ്മൾ ആ പഴയ കബർ ഇങ്ങനെ പാവുകല്ല് മാറ്റി വെക്കുമ്പോ നല്ല ഭീകരന്മാരായ പാമ്പുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പാമ്പുകളെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ പേടിച്ച് കബറിന്റെ മുകളിലേക്ക് അവിടെ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് പോകും. പക്ഷെ തിരിഞ്ഞു നോക്കി ആ പാമ്പിനെ കാണൂല. പാമ്പ് ഇവിടെയാ പോയിരിക്കുന്നത്, മാളത്തിലേക്ക് പോയി. എന്തിനു വേണ്ടി? നമ്മെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പാമ്പ്, സഹോദരങ്ങളെ, അവസരത്തിന് വേണ്ടി മാളത്തിലേക്ക് നീങ്ങുപോയ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പഞ്ചസാരയിലെടുത്ത് ഉറുമ്പ് വരാൻ വേണ്ടി അനൗൺസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. പഞ്ചസാര നിങ്ങൾ ശ്രദ്ധ വെച്ച് നോക്ക്, ഏയ് ഉറുമ്പുകളെ പഞ്ചസാര ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളൊക്കെ വന്നോളൂ എന്ന് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണോ? പഞ്ചസാരയിലെടുത്ത് ഉറുമ്പ് വരും. ഓരോ പാമ്പുകൾക്കും അറിയാം, ഇന്ന് ഇന്ന് കബർസ്ഥാനിൽ നിന്ന് തടിച്ചു കൊഴുത്ത ആളുകളൊക്കെ എത്തിച്ച് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ബോഡി കടിച്ചു കീറാൻ എന്തായാലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ സഹോദരങ്ങളെ, ഓരോ കബർസ്ഥാനിലും പാമ്പുകൾ നമ്മളെ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ല, മഹാനായ ഇമാമുല്ലൈത്തു സമർക്കന്തി റഹിമഹുല്ലാ, ഈ സെക്കൻഡിൽ നിങ്ങൾ മരിച്ചാൽ, എന്റെ വയലുകൾക്ക് നിങ്ങൾ അല്ലെങ്കിൽ പറയുന്ന ഞാൻ, ഈ സെക്കൻഡിൽ മരിച്ചാൽ നമ്മൾ പോയി കിടക്കേണ്ടത് ആ ഖബറിലെ. അള്ളാഹു നമ്മെ കാക്കട്ടെ. അവിടെ എ സി ഉണ്ടോ? അവിടെ എ സി ഉണ്ടോ? അവിടെ ലൈറ്റ് ഉണ്ടോ? അവിടെ ബുലൂദ് ഉണ്ടോ? തലയിണയുണ്ടോ? ഭാര്യയുണ്ടോ? മക്കളുണ്ടോ? ഉസ്താദ് ഉണ്ടോ? സഹപ്രവർത്തകന്മാരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? ഇല്ല, ഇല്ല. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. സയ്യിദുന ഉസ്മാൻ ഖബറ് കണ്ടാൽ പിന്നെ നിറയുന്നതാണിരോ കൺതടം ക്ഷണം തന്നെ. ആ ഖബറിനെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോയാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ ഉമ്മ, ജീവിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? മഹാനായ മുഹമ്മദ് മുസ്തഫ ചൊല്ലണം, മുഹമ്മദ് മുസ്തഫ. മഹാനവറുകൾ പറയുകയാണ് ഒരു ഹദീസിലൂടെ, അൻ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ഖാല ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫീ ഖബ്രിഹി وتولى عنه اصحابه وانه لا يسمع قرع نعالهم اطاه ملكان فيقعدانه فيقولان ما كنت تقول في هذا الرجل فاما المؤمن فيقول اشهد انه عبد الله ورسوله فيقال له انظر الى مقعدك من النار قد أبدلك الله به مقعدا من الجنة فيراهما جميعا محمد مصطفى മോനെ, നമ്മളെവിടെ നിന്ന് മൂന്ന് കെട്ടും കെട്ടിയിട്ട് കഫം പുടയിൽ പൊതിഞ്ഞിട്ട് ഖബറാകുന്ന ലോകത്തിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നൽ അബദ ഇദാ വുളിഅ ഫീ ഖബ്രിഹി, അടിമയെ ഖബറിൽ വെക്കപ്പെട്ടാൽ, വതവല്ല അൻഹു അസ്ഹാബുഹു, അവന്റെ സഹചാരികൾ അവനെ തൊട്ട് പിന്തിരിഞ്ഞാൽ, തൽഖീനൊക്കെ ചൊല്ലി ദുആരന്നു കൊണ്ട് എല്ലാവരും അവിടെ നിന്ന് നടന്ന് പിന്തിരിഞ്ഞാൽ, വഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം, അതെയാ നടന്നു പോകുന്നവരുടെ ചെരിപ്പിന്റെ വാറുകളുടെ ശബ്ദം പോലും അതാ, ചെരിപ്പിന്റെ ശബ്ദം പോലും അതാ ഖബറാളി കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതാഹു മലക്കാനി, രണ്ട് മലക്കുകളതാ വരികയാണ്. ഫയഖഅദാനി, അവർ രണ്ടാളും ഇരിക്കുകയാണ്. ഫയഖൂലാനി, അവർ രണ്ടാളും ചോദിക്കുകയാണ്. മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുലി ഹബീബായ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മനുഷ്യനെ കുറിച്ച് നിനക്കെന്ത് പറയാനുണ്ടോ മോനെ? ഖബറിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫാന്റെ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് അതെന്റെ മുത്തായ റസൂല, എന്റെ പ്രിയപ്പെട്ട ഹബീബാണ്, എനിക്കെന്റെ റസൂലുള്ള ജീവന്റെ ജീവനാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ, മുത്തനബിയാണെന്ന് പറയാൻ കഴിയണോ? എന്താണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? പറയാൻ കഴിയേണ്ട അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെന്താ വേണ്ടത്? ധാരാളം സ്വലാത്ത് ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ, ഒരു ദിവസം ഒരു 300 സ്വലാത്തെങ്കിലും ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ അലിമീകൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ, വിശദമായി ഞാൻ പറയുന്നില്ല. ഏതായാലും സഹോദരങ്ങളെ, അവിടെ നദാ മുഅ്മിനായ മനുഷ്യൻ പറയുകയാണ് അത് മുത്തു നബിയാണ്. അപ്പോഴാണ് ഖബറിൽ അവിടെ നിന്ന് കിടക്കുന്ന മനുഷ്യനോട് പറയുന്നത്, ഉള്ളുറ ഇലാ മഖഅദിക മിനന്നാർ, മോനെ നോക്കുമൊന്നു മോനെ, നിന്റെ സ്ഥാനമായ നരകം നീ നോക്കുമോനെ. നീ എങ്ങാനും റസൂലുള്ളാൻ അവഗണിച്ചിട്ട്, അള്ളാഹുവിനെ അവഗണിച്ചിട്ട് താൻ തോന്നിയായി ജീവിച്ചു കഴിഞ്ഞാൽ നിനക്കവിടെ നിന്ന് ലഭിക്കുന്ന നരകം നീ നോക്കണോ എന്ന് പറയുമ്പോ നോക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുകയാ, പക്ഷേ നിനക്കതാ നരകത്തിന് പകരമായിട്ട് സ്വർഗം നിന്റെ വാസസ്ഥലമായി, അതേ നിന്റെ കേന്ദ്രമായി അള്ളാഹു പകരം തന്നിരിക്കുന്നു. പൊന്നുമോനെ, നീ സ്വർഗവും നോക്കുമോനെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മൾ കിടക്കുന്ന ഖബറിൽ നടക്കുന്ന വിഷയമായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളറിയുമോ മഹാന്മാര് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം ചെറുതല്ല കേട്ടോ. ഹബീബായ മുഹമ്മദ് മുസ്തഫ ചൊല്ലണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു. ഏതാണ് ചോദ്യം എന്നറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിനെ കുറിച്ച് മുത്തുനബി എന്താ പറഞ്ഞെന്നറിയോ? ഇബ്നു മസ്ഊദേ, ഇതുപോലെയുള്ളൊരു ചോദ്യം എന്നോട് ആരാ ചോദിച്ചിട്ടില്ല ഇബ്നു മസ്ഊദേ. ഇബ്നു മസ്ഊദേ, ആ ചോദ്യം നിങ്ങളാണ് എന്നോട് ആദ്യമായി ചോദിച്ചിരിക്കുന്നത്. എന്തൊരു ചോദ്യമാണ്! ഏതാണ് ആ ചോദ്യം എന്നറിയോ ചെറുപ്പക്കാര? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ചോദ്യം ഏതാ? റസൂലുള്ളാഹി അത്ഭുതപ്പെടുത്തിയ ചോദ്യം ഏതാണെന്നറിയുമോ? അതേ, അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് മാ അവ്വലു മാ യൽഖൽ മയ്യിത് ഇദാ ദഖല ഖബറുഹു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ ഹബീബല്ലാഹ്, ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യനെ ഖബറിലേക്ക് വിടന്ന് കൊണ്ടുവച്ചു കഴിഞ്ഞാ ആ മനുഷ്യൻ ആദ്യമായി കണ്ണുമുട്ടുന്നത് എന്താണ് യാ റസൂലല്ലാഹ്? നിങ്ങൾ മരിച്ചാൽ, ഞാൻ മരിച്ചാൽ, എന്നെയും നിങ്ങളുടെയും ആ ഖബർ ഇരുട്ടിനറയിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവച്ചാൽ ആദ്യമായി ആ ഖബറിൽ എന്താണ് കാണുക യാ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ? എന്തൊരു ചോദ്യ ഇബ്നു മസ്ഊദ്, എന്തൊരു ചോദ്യ!
അതിനെ തൊട്ട് നീയല്ലാതെ ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദേ, എന്തൊരു ചോദ്യമാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാ പറയാണ്, എന്നിട്ട് അല്ലാഹു റസൂല് മറുപടി കൊടുക്കുകയാ, എനിക്കറിയൂലെന്ന് പറഞ്ഞില്ല. റസൂലുള്ളാക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നവരില്ലേ, ഗൈബ് അറിയില്ല എന്ന് പറയുന്നവരില്ലേ, വരാൻ പോകുന്ന കാര്യം അവിടുന്ന് അതേ പറയാൻ കഴിയില്ലെന്ന് പറയുന്നവരില്ലേ, അവരോട് സ്നേഹത്തോടെ ഞാൻ പറയുകയാ, എന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വരാൻ പോകുന്ന കാര്യം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഖബറിലേക്ക് അവിടെ നിന്ന് ആദ്യമായി വരുന്നത് ഒരു മലക്കാണ്. ആ മലക്കിന്റെ പേരെന്താണെന്ന് അറിയുമോ? റുമാൻ. റുമാൻ എന്ന് പറയുന്ന മലക്കാണ് കേട്ടോ. ഇസ്മുഹോ റുമാൻ. സഹോദരങ്ങളെ, ആ മലക്കഥാ അവിടെ നിന്ന് സഹോദരങ്ങളെ ഖബറിലേക്ക് വരികയാണ്. ഫയഖൂലു, മലക്ക് പറയാണ്, നിന്റെ അമലിനെ നീ എഴുതണേ, നിനക്ക് അല്ലാഹു ആയുസ് തന്നിട്ട് നിന്നെ ഭൗതികമായ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നീ 50 വയസ്സ് വരെ ജീവിച്ചല്ലേ എന്റെ പൊന്നുമോനെ, നീ 60 വയസ്സ് വരെ ജീവിച്ചുവല്ലേ, നീ 70 വയസ്സ് വരെ ജീവിച്ചുവല്ലേ, നീ 90 വയസ്സ് വരെ ജീവിച്ചുവല്ലേ, അതേ നീ ആദ്യമായ ഖബറിലേക്ക് അവിടെ നിന്ന് വന്ന ഈ സമയത്ത് നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്റെ അമലിനെ നീ എഴുതണോ. ആ സമയത്ത് ഫയഖൂലു മയ്യത്ത് പറയാണ്, മമഈ ദവാത്തും ദവാത്തും വലാ ഖിർതാസ്. റുമാൻ എന്ന മലക്കേ, ഈ ഖബറിൽ വെച്ച് നിങ്ങൾ എങ്ങനെയാ എന്നോട് എഴുതാൻ പറയുന്നത്? എന്റെ കയ്യിലെ കടലാസില്ലല്ലോ, എന്റെ കയ്യിലെ മഷിയില്ലല്ലോ, ഇവിടെ ഞാൻ എങ്ങനെ എഴുതാനാണ്? ഓ ചെറുപ്പക്കാരാ, ഖബർ എന്ന് പറയുന്ന ഇരുട്ടറയില് പാവപ്പെട്ട ഷമീറ ശ്രമിക്കും. അതുപോലെ നമുക്കൊക്കെ വരാൻ പോകുന്ന ദയനീയമായ സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഫയഖൂലു ഹൈഹാത കഫനുക ഖിർതാസുക വമിദാദു കരീഖുക വഖലമുക ഇസ്മഉക. റുമാൻ എന്ന മലക്ക് പറയാണ്, മഷിയില്ലെന്ന് പറഞ്ഞ് തടിതപ്പാൻ കഴിയില്ല, കടലാസില്ലെന്ന് പറഞ്ഞ് അതെ എഴുതാതിരിക്കാൻ നിർവാഹമില്ല. കഫനുക ഖിർതാസുക, അതെ നിന്റെ കഫനാണ് നിന്റെ കടലാസ് എന്ന റുമാൻ എന്ന് പറയുന്ന വലക്ക് പറയാണ്. വമിദാദു കരീഖുക, അതെ മഷിയേതാണ് നിന്റെ മഷിയേതാണെന്നറിയുമോ? നിന്റെ ഉമിനീരാണ്. വഖലമുക ഇസ്ബഉക, അതെ നിന്റെ പേന എന്താണെന്നറിയുമോ? നിന്റെ വിരലാണ് കേട്ടോ. നീ അവിടെ നിന്ന് പേനായി ഉപയോഗിക്കേണ്ട നിന്റെ വിരലാണ്. അതേ മഷിയേതാണ് നിന്റെ ഉമിനീരാണ്. അതേ കടലാസ് ഏതാണ് നിന്റെ കഫമ്പുടയാണെന്ന് പറഞ്ഞിട്ട് റുമാൻ എന്ന് പറയുന്ന മലക്കഥ അവന്റെ കഫമ്പുടയിൽ നിന്ന് ഒരു കഷ്ണം അവിടെ നിന്ന് മുറിക്കുകയാണ്, മുറിച്ചു കൊടുക്കുകയാണ്. തന്റെ കഫമ്പുടയിൽ നിന്ന് കഷ്ണിച്ചെടുത്ത തുണിയിലേക്ക് നീ ചെയ്തുപോയ ഞാൻ ചെയ്തുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും എഴുതുകയാ പൊന്നുമോനെ. കള്ളു കുടിച്ചിട്ടുണ്ടോ? വ്യഭിചരിച്ചിട്ടുണ്ടോ? അല്ലാ അല്ലാ. പലിശ വാങ്ങിയിട്ടുണ്ടോ? പലിശ കൊടുത്തിട്ടുണ്ടോ? ആലിമീങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? സയ്യിദന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, നിന്റെ കണ്ണുകൊണ്ട് നിന്റെ അതേ കാതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് നിന്റെ കാലുകൊണ്ട് നിന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച ചിന്തകൾ വരെ അതാ ആ കഫമ്പിടയിൽ എഴുതുകയാ, എഴുതുകയാ, എഴുതുകയാ. അപ്പോഴാണ് മോനെ നമ്മുടെ എല്ലാം തീർന്നു പോകുന്ന രംഗമാ. SLC പരീക്ഷ എഴുതുന്ന രംഗമല്ല, ഡിഗ്രി പരീക്ഷ എഴുതുന്ന രംഗമല്ല, അതുപോലെ ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതുമ്പോഴുള്ള സാഹചര്യമല്ല, നേരെ മറിച്ച് ഖബറാകുന്ന ലോകത്ത് വെച്ച്, ഇരുട്ടറയിൽ ആരോരുമില്ലാത്ത ലോകത്ത് വെച്ച് സഹോദരങ്ങളെ, റുമാൻ എന്ന് പറയുന്ന മലക്ക് മുറിച്ച് തന്ന കഫം കഫത്തിന്റെ കഷ്ണത്തില് നമ്മുടെ അമലുകൾ എഴുതുമ്പോ നമ്മൾ ബേജാറായി പോയില്ലേ? അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.
എല്ലാവരും എണീറ്റ് നടുത്തു വരണം. രണ്ട് മിനിറ്റ് മുത്തുനബിക്ക് വേണ്ടി എല്ലാവരും വരണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. മാറി നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മുത്തുനബിക്ക് വേണ്ടി വരുവോ. കടമുള്ളവരെ, സിഹറുള്ളവരെ, വിഷമങ്ങളുള്ളവരെ, ജോലിയില്ലാത്തവരെ, ശമ്പളമില്ലാത്തവരെ, വിസയുടെ പ്രശ്നങ്ങളുള്ളവരെ, കല്യാണ പ്രായമെത്തിയിട്ടും അവിടെ നിന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചേക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരെ, ചെറുപ്പക്കാരാ മാറി നിൽക്കാതെ കടന്നു വരൂ. അല്ലാഹുവിന്റെ ഹബീബിനെ നമുക്ക് വിളിക്കാം, നമ്മുടെ സങ്കടങ്ങൾ മുഴുവനും മാറ്റിത്തരാൻ കഴിയുന്ന നേതാവ്. യാ നബി സലാം അലൈക്കും ചൊല്ല്, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാ അലൈക്കും ചൊല്ല്, ത്വാലഅൽ ബദ്റു അലൈനാ മിൻ ഫനി യാ